പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിലൂടെ ജനങ്ങളുമായി സംവദിച്ചു സർദാർ പട്ടേലിൻ്റെ ജന്മവാർഷികവേളയിലെ മൻ കി ബാത്തിൽ ദേശഭക്തിഗീതം താരാട്ടുപാട്ട് രംഗോലി എന്നീ മത്സരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം പതിപ്പ് ആരംഭിച്ചത് രാജ്യത്ത് ഉടനീളമുള്ള എഴുന്നൂറിലധികം ജില്ലകളിൽ നിന്നായി അഞ്ച് ലക്ഷത്തിലധികം പേർ ആവേശപൂർവ്വം ഈ മത്സരത്തിൽ പങ്കെടുത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു सरदार पटेल की जयंती यानी एकता दिवस के अवसर पर मन की बात में हमने तीन कॉम्पिटिशन्स की बात की थी ये प्रतियोगिताएं देशभक्ति पर गीत लोरी और रंगोली इससे जुड़ी थी मुझे ये बताते हुए खुशी है देश भर के 700 से अधिक जिलों के 5 लाख से अधिक लोगों ने बढ़ चढ़ करके इसमें हिस्सा लिया है बच्चे बड़े बुजुर्ग सभी ने इसमें बढ़ चढ़कर भागीदारी की और बीस से अधिक भाषाओं में अपनी एंट्रीज भेजी है इन कॉम्पिटिशन्स में भाग लेने वाले सभी प्रतिभागियों को मेरी ओर से बहुत बहुत बधाई है ഈ സഞ്ജീവനിയിൽ പത്ത് കോടി ടെലി കൺസൾട്ടേഷനുകൾ പൂർത്തിയാക്കിയ വേളയിൽ ഈ നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാരെയും കൺസൾട്ടേഷന്റെ ഭാഗമായ രോഗികളെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാങ്കേതികവിദ്യയെ ജനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന് മികച്ച ഉദാഹരണമാണ് നേട്ടമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ डिजिटल इंडिया की शक्ति को घर घर पहुंचाने में अलग अलग ऐप्स की बड़ी भूमिका होती है ऐसा ही एक ऐप है ई संजीवनी इस ऐप से टेली कंसल्टेशन यानी दूर बैठे वीडियो कॉन्फ्रेंस के माध्यम से डॉक्टर से अपनी बीमारी के बारे में सलाह कर सकते हैं इस ऐप का उपयोग करके अब तक टेली करने वालों की संख्या 10 करोड़ के के आंकड़े को पार कर कर गई है आप कल्पना कर सकते हैं वीडियो कॉन्फ्रेंस माध्यम से कंसल्टेशन മാത്രമല്ല സാമ്പത്തിക രംഗത്തും വിപ്ലവകരമായ സങ്കേതങ്ങളാണ് രാജ്യം നടപ്പാക്കി വരുന്നത് ഇന്ത്യക്കും സിംഗപ്പൂരിനും ഇടയിൽ സാമ്പത്തിക വിനിമയം സുഗമമാക്കുന്ന യു പി ഐ പേ നൌ ലിജ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ ജനമനസ്സുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മഹത്തായ നിരവധി പാരമ്പര്യങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മൻ കി ബാത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ താമസിക്കുന്ന കഞ്ചൻ ബാനർജി തുടക്കം കുറിച്ച പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ശ്രദ്ധ ആകർഷിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഈ മാസം പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലെ ബാനസ്ബെരിയയിൽ ത്രിപേണി കുംഭോ മഹോത്സവം സംഘടിപ്പിച്ചതും പ്രധാനമന്ത്രി പരാമർശിച്ചു भारत के यूपीआई की ताकत भी आप जानते ही हैं। दुनिया के कितने ही देश इसकी तरफ आकर्षित हैं। कुछ दिन पहले ही भारत और सिंगापुर के बीच यूपीआई पे नाउ लिंक लॉन्च किया गया अब सिंगापुर और भारत के लोग अपने मोबाइल फोन से उसी तरह पैसे ट्रांसफर कर रहे हैं जैसे वे अपने अपने देश के अंदर करते हैं मुझे खुशी है है कि लोगों ने इसका लाभ उठाना शुरू कर दिया है। भारत का ായി പ്രധാനമന്ത്രി പൊതു പങ്കാളിത്തത്തിൽ പ്രകടമായ മാറ്റം കാണാനാവുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാനിൽ മികച്ച സംഭാവനകൾ നൽകിയ ഹരിയാനയിലെയും ഒഡീഷയിലെയും സംരംഭങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരിചയപ്പെടുത്തി പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണിസഞ്ചികൾ ഉപയോഗിക്കുമെന്ന് നാം പ്രതിജ്ഞ എടുക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഇതുവഴി സ്വയം പര്യാപ്തി കണ്ടെത്താനും മറ്റുള്ളവർക്ക് പ്രചോദനം പകരാനും സാധിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു